ആടോ റജി, ആ ഈ പെണ്ണിന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ പരിചയപ്പെടുന്ന കേട്ടോ. അവസാനം ടി വി കിട്ടുമ്പോ അവരിൽ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് കിട്ടൂല. ആ നീ ആ കുന്നം കൂടെ ചോറൊക്കെ എടുത്തോ, ഞാനിപ്പോ എല്ലാരും വിളിക്കാം. പത്മാമേ എല്ലാരും ഇത് ജലജേജി പത്മാമില്ലേ, പെണ്ണിന്റെ അമ്മ, പെണ്ണിന്റെ അമ്മയുടെ അനീതിയ. ഞങ്ങളെല്ലാം നന്നായിട്ട് പിടിക്കണേ കൂടെ കാണിച്ചു കൊടുക്കണേ. അത് ജലജേജിയുടെ ഭർത്താവാ. ഇതാണ് പത്മാമ്മ, പെണ്ണിന്റെ അമ്മ. ഇത് അളിയോ നിന്നെ. ഇത് സജി ചേച്ചി, ഇവരുടെ അനീതിയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദേവനാണ്. ഇത് സൂര്യേജി, നിനക്ക് അഡ്വാൻസ് ഒന്നില്ലേ ജയൻ ചേട്ടൻ, പുള്ളിയുടെ ഭാര്യ. അല്ല കഴിഞ്ഞില്ലേ മോനെ, പൊക്കോട്ടെ. വീഡിയോ മോനെ, എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട്, അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വിളിച്ചും ഒക്കെ അടിച്ച് അലുവ പോലെ അങ്ങ് എടുക്കണം. പെണ്ണിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് ഇവരത്ര സുഖത്തിലൊന്നല്ല. ഒടക്കണം, ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു, ആ ദാവരുന്ന മുതല സുഗതൻ. ഈ അടുത്തെങ്ങാൻ ഇത്രയും കൂതറ പന്തൽ ഞാനങ്ങും കണ്ടിട്ടില്ല. ഒരു മഴ അങ്ങോട്ട് പെയ്താ ജോരു എന്നാ പിന്നെ മഴ കിട്ടുന്നേ നമുക്കെന്നാ പെയ്യട്ടെ. കുഞ്ഞപ്പനാണ് കിട്ടാൻ ചായല്ലാം കിട്ടുമാവോ അവിടെ ചീറ്റിലടാ. ഏ അത് വല്ല നോക്ക്, അതാണ് നല്ലത്. അഞ്ചു എന്താടി, എന്താ ഇപ്പൊ പറ്റേ? അഞ്ചു ചേച്ചി, അവക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ, സമാധാനമായി. മോളിപ്പിതിനെ ആരോടും പറയാനൊന്നും നിക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ, മതി, വേഗം റെഡിയാവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്, മാമനെങ്ങാനും വരുമ്പോ ഇപ്പൊ ഇത് കണ്ടാ അത് മതി. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവണം, അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടേ രീതിയാ. ഈ നാട്ടിൽ പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ, പുള്ളി ഇവിടുത്തേരണമൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും കൂടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ. ആ എനിക്കറിയാൻ പാടില്ലേ, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടി ആയി കൂട്ടോ. ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്കിഷ്ടല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത് കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു പറഞ്ഞു തന്നേക്ക. ഇതുപോലെ സുനി മതി. ആശാനെ, ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ടല്ലേ. പിന്നല്ലേ ഇതും കൊള. അതെ, തിരുവട്ടണ്ട. ചേട്ട എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കനും കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ ഉണ്ടെന്നുണ്ട്, ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. നാല് ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. വിശേഷം സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്നല്ലേടി സുന്ദരനായിരിക്കോ? പുരുഷട്ടെ ഇരിക്കേ. സുഷമേച്ചി വാ, വാ മോന്. ആളിയൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പെറ്റിട്ടേ ഉള്ളൂ. ദേവി അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേരെ കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി.
സൂര്യ, അതെ ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിട്ടോ. ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ? ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി സർമേച്ചയാ? ഈ കേണൽമാരുടെ ഓരോ രീതികളെ, രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും മറക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ, അവന് പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല, ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ, പിന്നെ രണ്ട് സീർച്ചു. ഓക്കെ ഡൂടെ, മിൽത്തിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ? അല്ലേ തിന്നി കേണന്മാർക്ക് ഷൈലപ്പനൊന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി വിട്ടിനാണല്ലോ കണ്ണ്. തേങ്ങ മൂന്ന് കണ്ണേ ഉള്ളൂ, നാല് കണ്ണ് വേണ്ടേ? ശുക്ലാംബരതരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ വട്ട. നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നില്ലേ? ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സഹദേവനെ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. ദൈവമേ എന്തിനാ ശനി എന്നും വെക്കണത്? പിന്നെ അത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. രണ്ട് പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരനാ, പോരെ. എന്തെങ്കിലും കേട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയിട്ടെ? ഉള്ളി കൊണ്ടുള്ള കായത്തോര ഉണ്ടൊക്കെ, കായ അരിയിട. സാലി ഒരു മൂന്ന് ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേ, കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ മാ. ജയ ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. ഇട വന്നോണ്ടിരിക്കാണ് ഒരു അഞ്ചു മിനിറ്റ്. ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാം നമുക്ക്. ഇട വരാണ് ഇത് അഞ്ചു മിനിറ്റ് കട്ട് ചെയ്ത്. മനുച്ചേട്ടന്റെ എന്തുവാടാ ഇത്? ഡി ജെ ലൈറ്റ് ആണോ? ആ ഡി ജെ ലൈറ്റ് മിന്നി മിന്നി നിക്കും. അതെ മിന്നി, പുതിയ പുതിയത് കൊള്ളാലേ. വലിയ താമസം ഉണ്ടാവില്ല. നമ്മള് കുറെ ലേറ്റ് ആയോ? ഏയ് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല. ചീട്ടിറക്കടാ കുട്ടാപ്പി, എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ. എന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവ. കുറച്ചുകൂടി ഉപ്പ് കുട്ടിയോ? ആ ഞാനല്ല ചതി ചേർക്കണത്. ആ കഴിഞ്ഞു ചേച്ചി, പോക്കോ പോക്കോ. ശരി തുടങ്ങി പോകുന്നുണ്ട്. മറിക്കോ മറിക്കോ. സൂസി ഒരുമിച്ച് വന്ന? ആ അതെ അതെ ഒരുമിച്ച് വന്ന. ജ്യൂസ് കുടിക്കേ? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. ദേ മാമൻ ദാ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും, അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്.
എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നെ വളർച്ച ചെയ്തു. അല്ല സ്ത്രീ എവിടെ നിന്ന് വരുവാ? കടുപ്പെട്ട് ഇറങ്ങിയ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോള്. ഹായ്. എന്താ ഡാർലിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം നൽകാം. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? ഫോർത്തില്. ശരിയെന്നാ ബൈ മോള്. എടാ സലി, കിരൺ ചേട്ടാ എന്താ ഇവിടെ? ഞാൻ എന്താ കല്യാണം കൂടാനായിട്ട്? നിങ്ങളാണ് അവിടുത്തെ പരിപാടി? പിന്നെ ഞാനിതിന്റെ പരിപാടി ചേട്ടാ. അഞ്ജുന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം, ഇപ്പൊ മറ്റേ അഞ്ജുൻ എന്തോ അടുപ്പുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് അന്വേഷിച്ചു. അഞ്ചുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ല, നമുക്കൊറ്റ ചേർക്കുണ്ട്. പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കേട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയാണ് ഇവിടുത്തെ അഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ട. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മീനാണ്. ഏതാ സ്ഥലം? മുഹമ്മ. മുഹമ്മ. ആ ശരി, നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല? ഇന്നിവിടെ നിൽക്കണ ആരോ ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കോ പിന്നെ ചേട്ടാ, അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ രണ്ട് ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധനം തെയ്യത്തില്ല കേട്ടോ. എന്നാ പൊന്നളിയ, അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, എന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. അച്ഛനെ, ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടി ആവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ട്രെയിൻ ആക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ, ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം എന്താ സൂര്യ? എന്താണോ ഈ സൂര്യ പറയണ കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കലും തേക്കാൻ തോന്നുന്നുണ്ട്. എന്താണ് പറഞ്ഞുകൊടുക്കണോ? എന്റെ പൊന്നിയേട്ടാ, ഈ പച്ചക്കറിയൊന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കിനാ പോലും കൊള്ളൂല. നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടെന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ? അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരെ ഒരു ചെറുതരാൻ പോലും ആരുമില്ല. കയ്യാണ നേരത്തിന് വരും. ഓ ചേട്ടനെ, ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കുട്ടിയെ കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണം. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്, ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ തരാട്ടാ, എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. അച്ഛനെ, ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നും ഇല്ലട്ടോ, ഇപ്പൊ എനിക്കൊരു മണം തോന്നുന്നല്ലോ. കേട്ടില്ലേ സുനി, എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്തു കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടി മുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ രണ്ട് ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ.